വീണ്ടും വില്ലനായി അരളിപ്പൂവ. പത്തനംതിട്ടയിൽ അരളിപ്പൂവ് കഴിച്ച പശുവും കിടാവും ചത്തു. പത്തനംതിട്ട തെങ്ങമത്ത് അരളിച്ചെടിയുടെ ഇല്ല തിന്ന പശുവും കിടാവും ചത്തു എന്ന ആരോപണം. തെങ്ങമം മഞ്ജു ഭവനത്തിൽ പങ്കജവലിയുടെ വീട്ടിലെ പശുവും കിടാവുമാണ് ചത്തത്. സമീപത്തെ വീട്ടുകാർ വെട്ടിക്കളഞ്ഞ അരളി തീറ്റയ്ക്കൊപ്പം അബദ്ധത്തിൽ നൽകിയതാണ് അത്യാഹിതത്തിന് കാരണമെന്ന് പറയുന്നു. രണ്ടു ദിവസം മുമ്പ് ആദ്യം കിടാവും പിന്നീട് പശുവും ചാവുകയായിരുന്നു. പശുവിന് ദഹനക്കേടാണെന്ന് കരുതി പങ്കജവല്ലിയമ്മ മൃഗാശുപത്രിയിൽ എത്തിയിരുന്നു. ചക്ക കഴിച്ചതിനെ തുടർന്ന് ദഹനക്കേടുണ്ടായിരുന്നുവെന്നാണ് ആദ്യത്തെ സംശയം. എന്നാൽ മരുന്നുമായി വീട്ടിലെത്തിയ പങ്കജവല്ലിയമ്മ കണ്ടത് പശുക്കിടാവ് ചത്തുകിടക്കുന്നതാണ്. തൊട്ടടുത്ത ദിവസം തള്ളപ്പശുവും ചത്തു. എന്നിട്ടും തുടക്കത്തിൽ എന്താണ് കാരണമെന്ന് മനസ്സിലായില്ല എന്നും ഉടമസ്ഥർ പറയുന്നു. സാധാരണ ദഹനക്കേടുണ്ടാവുമ്പോൾ മരുന്ന് കൊടുത്താൽ മാറാവുന്നതാണെന്നും ഇത്തവണ മരുന്ന് കൊടുത്തിട്ട് മാറാതെ വന്നതോടെ പശുവിന് കുത്തിവെപ്പെടുത്തിരുന്നുവെന്നും ഉടമസ്ഥർ പറയുന്നു. കുത്തിവെപ്പെടുക്കാൻ സബ് സെന്ററിൽ നിന്ന് ഇവരുടെ വീട്ടിലെത്തിയ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ വീടിന് സമീപത്തെ അരളി കണ്ടിരുന്നു. ഇത് സംശയത്തിന് കാരണമാവുകയും പശുക്കളുടെ പോസ്റ്റ്മോർട്ടത്തിലാണ് അരളിച്ചെടിയുടെ ഇല തിന്നതാണ് മരണകാരണമെന്ന് വ്യക്തമാവുകയും ചെയ്തത്. നേരത്തെ 24 വയസ്സുള്ള സൂര്യ സുരേന്ദ്രൻ എന്ന പെൺകുട്ടി വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചതിനെ തുടർന്ന് അരളി കഴിച്ചതിനാലാണ് മരണപ്പെട്ടതെന്ന വാർത്ത പുറത്തു വന്നിരുന്നു. അരളിച്ചെടിയുടെ ഇല ചവച്ചത് മരണത്തിലേക്ക് നയിച്ചു എന്ന അതിശയത്തോടു കൂടിയാണ് നമ്മൾ മലയാളികൾ കേട്ടത്. എന്നാൽ അരളിയിൽ വിഷമുണ്ടെന്നത് പുതിയ വിവരമല്ല. കാലാകാലങ്ങളായി ഇലയും പൂവും തണ്ടും വേരുമടക്കം സമൂലം വിഷമയമാണ് അരളി. കാണാൻ ഭംഗിയുള്ളതിനാൽ പല വീട്ടുമുറ്റത്തും ഈ ചെടിയെ കാണാം. പണ്ട് വീടുകളുടെ വേലിയിൽ ഈ ചെടി വെച്ചുപിടിപ്പിക്കുമായിരുന്നു. എന്നാൽ അന്നത്തെ ആളുകൾക്ക് അരളി എത്രത്തോളം അപകടകാരിയാണെന്ന് അറിയാമായിരുന്നു. പലപ്പോഴും അബദ്ധവശാൽ ഇത് അകത്താക്കുന്ന ആടും പശുവുമെല്ലാം ചത്തൊടുങ്ങാറ് പതിവായിരുന്നു. എന്നാൽ ഇക്കാലത്ത് അരളി വിഷാംശമുള്ള ചെടിയാണെന്ന് പലർക്കും അറിവില്ല. അരളിയിലെ വിഷം ഹൃദയാഘാതം ഉണ്ടാക്കുമെന്നും ആദ്യം ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ പതിയെയാക്കുകയും തടയുകയും ചെയ്ത ശേഷം മരണത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഈ ചെടിയിലെ വിഷം കരൾ, ശ്വാസകോശം, ഹൃദയം എന്നിവയെ നേരിട്ട് ബാധിക്കുമെന്നും രക്തം കട്ടപിടിക്കുന്ന സംവിധാനം തകരാറിലാക്കുമെന്നും കരളിൽ രക്തസ്രാവം, ശ്വാസതടസ്സം, ശ്വാസകോശത്തിന്റെ രക്തസ്രാവം, ഹൃദയസ്പന്ദനത്തിൽ വ്യതിയാനം, ഹൃദയസ്തംഭനം എന്നിവയ്ക്ക് കാരണമാകാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയ്ക്കുകയും ആന്തരികാവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടാക്കുകയും ചെയ്യും. പലപ്പോഴും മരണത്തിലേക്ക് തന്നെയാണ് ഇവ ചെന്നെത്താറുള്ളതും. സൈനൈഡിന്റെ 3-ൽ 1 സ്പീഡിലാണ് ഈ വിഷം ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ 1 ഗ്രാം അകത്തെത്തിയാൽ തന്നെ വലിയ ആപത്താണ്. അരളിയുടെ ഇല ചവച്ചരച്ചതോടെ വിഷാംശമുള്ള നീര് പെട്ടെന്ന് ശരീരത്തിലെത്തുകയും പ്രവർത്തനം വേഗത്തിലാവുകയും ചെയ്യുകയായിരുന്നു. വിഷാംശം ശരീരത്തിലെത്തിയാൽ ഛർദി, തലകറക്കം തുടങ്ങിയവ ഉണ്ടാകാം. മോര്, ചെറുനാരങ്ങ വെള്ളം എന്നിവ രോഗിക്ക് കൊടുക്കുന്നത് പ്രഥമ ശുശ്രൂഷ എന്നോണം ചെയ്യാവുന്നതാണെന്നും വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.